നമസ്കാരം എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഒരു പ്രോഡക്റ്റ് റിവ്യൂ ചെയ്ത് അത് ഉപയോഗിച്ച് നോക്കുകയാണ് ലൈവ് ആയിട്ട് അപ്പോൾ വീറ്റിൻ്റെ ഈ ഒരു ഫേസ് വാക്സിങ് സ്ട്രിപ്സ് ആണ് നമ്മൾ ഉപയോഗിച്ച് നോക്കാൻ വേണ്ടി പോകുന്നത് ഇത് റെഡി ടു യൂസ് ഫേസ് പ്രിസിഷൻ വാക്സിങ് കിറ്റ് എന്ന് പറഞ്ഞിട്ട് സലോൺ സ്മൂത്ത് ഫിനിഷ് അറ്റ് ഹോം പറഞ്ഞിട്ട് വീറ്റ് ഫേസ് വാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് ഇറക്കിയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് സോ ഓൾറെഡി അവർക്ക് ഈ ബോഡി വാക്സിൻ്റെ ഈ സ്ട്രിപ്സ് ഉണ്ട് ഇത് കുറേ കാലമായിട്ടുണ്ട് അപ്പം അതിൽ നിന്നും എന്താണിത് വ്യത്യസ്തമെന്ന് അറിയില്ല ഫേസ് വാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നത് അപ്പം ഇത് ഞാൻ വാങ്ങിയിരിക്കുന്നത് സെൻസിറ്റീവ് സ്കിന്നിന് വേണ്ടിയിട്ടുള്ളതാണ് അപ്പം ഇതിന് മേലെ പറഞ്ഞിരിക്കുന്നത് ഇൻ 3 steps പീൽ അപ്ലൈ പുൾ ഈ 3 steps നമുക്ക് സലോണിൽ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഫിനിഷ് കിട്ടും എന്നാണ് പറയുന്നത് പിന്നെ ഇതിനകത്ത് 8 pre-coated വാക്സ് സ്ട്രിപ്സ് ആണ് നമുക്ക് കിട്ടുന്നത് പിന്നെ 2 facial wipes വാക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഫേസ് ക്ലീൻ ചെയ്യാനുള്ള വൈപ്സും വരുന്നുണ്ട് ഇതിനകത്ത് ആൽമണ്ട് ഓയിലും കോൺഫ്ലവർ സെൻറ്റഡും ആണ് പിന്നെ ഇത് ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റും കൂടിയാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 90 രൂപയാണ് ഓൺലൈനിലാണ് ഞാൻ വാങ്ങിയത് അപ്പം കുറച്ച് കുറവിന് കിട്ടും അതെല്ലാം നിങ്ങൾ പുറത്തുനിന്ന് വാങ്ങുകയാണെങ്കിൽ 90 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 2022 വരെ ഷെൽഫ് ലൈഫ് ഉണ്ട് പിന്നെ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ട കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിട്ട് ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ കൺഫ്യൂഷൻസ് ഒന്നും തന്നെ വരേണ്ട കാര്യമില്ല വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും ഈവൻ ഫസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരാൾക്ക് തന്നെ വലിയ കൺഫ്യൂഷൻസ് ഒന്നും വരേണ്ട കാര്യമില്ല വളരെ എളുപ്പത്തിൽ തന്നെ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും അപ്പൊ അത്രയാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇനി നമുക്കിത് ചെയ്ത് നോക്കാം അപ്പൊ ആദ്യം ഞാൻ എൻ്റെ മുടിയൊക്കെ ഒന്ന് കെട്ടി വെക്കട്ടെ കൊതുക്കി വെച്ചാലേ ഉള്ളൂ നമുക്ക് ഈസി ആയിട്ടും ചെയ്യാൻ പറ്റുക പിന്നെ മുടിയിലൊക്കെ വാക്സ് ആയിക്കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ അതൊന്നും വേണ്ട നമുക്ക് ഫസ്റ്റ് മുടി കെട്ടി വെച്ചിട്ട് ഞാൻ വന്നിട്ട് നമുക്ക് തുടങ്ങാം ഈ ബോഡി വാക്സിൻ സ്ട്രിപ്പ് വെച്ചിട്ടുള്ള ഐബ്രോസ് എടുക്കുന്ന രീതി ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇൻ കേസ് നിങ്ങളെ കണ്ടിട്ടില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം അപ്പൊ ഇതാണ് നിങ്ങളെ കയ്യിലുണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വെച്ച് നമുക്ക് വളരെ എളുപ്പമായിട്ടും എഫക്റ്റീവായിട്ടും ഐബ്രോസ് എടുക്കാൻ വേണ്ടി പറ്റും അപ്പൊ ഞാൻ ചെയ്ത് നോക്കിയാണ് ഞാൻ ചെയ്യാറുമുണ്ട് ഇപ്പോഴും ചെയ്യാറുണ്ട് അപ്പൊ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പൊ അതേപോലെ തന്നെ നമുക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം വെച്ചാൽ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യുക മേക്കപ്പും കാര്യങ്ങളും അഴുക്കും ഒന്നും തന്നെ ഇല്ല എന്ന് ഉറപ്പ് വരുത്തുക കാരണം മേക്കപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ ഇത് റിയാക്ട് ഒക്കെ ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പൊ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫേസ് ക്ലീൻ ആയിട്ട് വന്നിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ എൻ്റെ മുഖത്ത് ഇപ്പോൾ ഒരു തരത്തിലുള്ള മേക്കപ്പും ഇല്ല ലിബാം മാത്രമേ ഉള്ളൂ നമ്മൾ ചുണ്ട് എന്തായാലും വാക്സ് ചെയ്യാനില്ലാണോ അപ്പൊ ലിബാം അവിടെ ഇരുന്നോട്ടെ സോ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം സോ ഇങ്ങനെയാണ് ഇത് വരുന്നത് നമ്മളെ ബാൻഡേഡിൻ്റെ ഒക്കെ ഒരു വലിപ്പം തന്നെയാണ് ഏകദേശം അപ്പൊ അതേപോലെയാണ് വരുന്നത് അപ്പം 4 എണ്ണമാണ് തന്നത് 8 എന്ന് പറയുമ്പോൾ ഇങ്ങനെ നമ്മൾ പീൽ ചെയ്യില്ലേ അങ്ങനെ 8 എണ്ണമാവും അങ്ങനെയാണ് അവർ ഉദ്ദേശിക്കുന്നത് അങ്ങനെയാണ് കവി ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പൊ ഇങ്ങനെയാണ് ഇത് വരുന്നത് ഓക്കെ സൈസ് ഒക്കെ പെർഫെക്റ്റ് ആണ് നമുക്ക് ഇവിടെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടും ഇവിടെ എത്ര കയറിയിരിക്കും പെർഫെക്റ്റ് ആയിട്ടുള്ള സൈസാണ് പിന്നെ ഇതിനകത്തുള്ളത് സാധാരണ വീറ്റിൻ്റെ എല്ലാ സംഭവത്തിൽ വരുന്ന പോലെ എല്ലാ ഭാഷയിലും അവർ വിവരിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള കാര്യം കംപ്ലീറ്റ് ആയിട്ടും ഇതിനകത്ത് വളരെ ഡീറ്റെയിൽ ആയിട്ട് വിവരിച്ചിട്ടുണ്ട് പിന്നെ ഉള്ളത് ഇതാ നമ്മളെ വൈബ്സ് ഇല്ലേ അതിങ്ങനെ 2 vibes ഇതേപോലെ തന്നിട്ടുണ്ട് ഇത്രയും സംഭവമാണ് അതിനകത്തുള്ളത് അപ്പം നമുക്ക് എന്തായാലും ചെയ്തു തുടങ്ങാം നിങ്ങളെ കുറച്ച് അടുത്തേക്ക് കൊണ്ടുവരാം എൻ്റെ മുന്നിൽ ഒരു മിറർ ഉണ്ട് അപ്പൊ അതിൽ നോക്കിയിട്ടാണ് ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ക്യാമറ കുറച്ചും കൂടി അടുത്തേക്ക് കൊണ്ടുവന്നത് അപ്പൊ ഞാൻ പുള്ളി ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് എത്രത്തോളം വന്നിട്ടുണ്ട് എന്നുള്ള സംഭവമൊക്കെ ഞാൻ ക്യാമറയിൽ കാണിച്ചു തരാം നമുക്ക് തുടങ്ങാം എന്നിട്ട് ഇതിങ്ങനെ മുറിച്ചെടുക്കാം നിങ്ങൾക്ക് വളരെ ചെറിയ ഒരു ഏരിയയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ഇനിയും കട്ട് ചെയ്യാം കേട്ടോ ജസ്റ്റ് കട്ട് ചെയ്ത് ഇങ്ങനെയോ ഇങ്ങനെയോ ഹൊറിസോണ്ടലി വെർട്ടിക്കലി എങ്ങനെ വേണമെങ്കിൽ കട്ട് ചെയ്തിട്ടും ഉപയോഗിക്കാം അപ്പൊ ഞാൻ അതാ ഈ ഭാഗത്ത് നിന്ന് ഇങ്ങനെ റിമൂവ് ചെയ്യാണ് സോ നമുക്ക് 2 എണ്ണം കിട്ടി ഓക്കെ സോ ഞാൻ അപ്പർ ലിപ്പാണ് ഫസ്റ്റ് ചെയ്യണത് കേട്ടോ അപ്പൊ എയർ ഗ്രോത്തിന്റെ ഡയറക്ഷനിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ് നന്നായിട്ട് ഇങ്ങനെ റബ് ചെയ്യുമ്പോൾ വാക്സ് നന്നായിട്ട് ഒട്ടും അത് നമുക്ക് വലിച്ചു കൊടുക്കാം അയ്യോ 1 2 3 ഗോ അയ്യോ വന്നില്ല ഔച്ച് വാക്സ് ഇവിടെ പറ്റി വാക്സ് ഇവിടെ പറ്റിയിരിപ്പുണ്ട് കേട്ടോ കുറച്ച്
നമുക്കത് വെച്ചിട്ട് ക്ലീൻ ചെയ്യാൻ തോന്നണു. നമുക്ക് ഈ ഭാഗത്ത് ഒട്ടിച്ചു കൊടുക്കാം. ഇവിടെ ഞാൻ അങ്ങനെ പുള്ള് ചെയ്യുന്നുണ്ട് കേട്ടോ സ്കിന്നെ. നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും, വളരെ ഫൈൻ ആയിട്ടുള്ള ഹെയർ പോലും പറഞ്ഞു വന്നിട്ടുണ്ട്, കാണുന്നില്ലേ? ക്യാമറ ഫോക്കസ് ചെയ്യുമ്പോൾ മനസ്സിലാവും എത്രത്തോളം ചെറിയ ഹെയർ ആണ് പറഞ്ഞു വന്നിരിക്കണത്. നോക്കൂ, വളരെ എളുപ്പത്തിലാണ് വന്നിട്ടുണ്ട് കേട്ടോ, വലിയ പാടൊന്നും ഉണ്ടായിരുന്നില്ല, കണ്ടില്ലേ? വളരെ എഫക്റ്റീവ് ആണ്, നന്നായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് ചെയ്യാൻ വേണ്ടി പറ്റും, കാണുന്നില്ലേ? നോക്കൂ, ഇവിടെ അങ്ങനെ ഒട്ടിനുണ്ട്, അതെന്താ സംഭവം എന്നറിയില്ല. ആ ഓക്കെ, ഈ ഭാഗം കൂടി ചെയ്യാം. എല്ലാ ആവശ്യമുണ്ടോ? ഓക്കെ, ക്ലിയർ ആയിട്ട് കാണില്ല, ഞാൻ കുട്ടി കണ്ണാടി എടുത്തിട്ട് വരാം. ഓക്കെ, നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ, എല്ലാം തന്നെ ചെറിയ ഹെയർ പോലും വന്നിട്ടുണ്ട്. ഇവിടെ ഒരു കുറച്ചും കൂടി ഈ ഒരു ഭാഗത്തായിട്ട് ഉണ്ട്, അപ്പം ഞാൻ അവിടെയും കൂടി ഒന്നും കൂടി ഒട്ടിക്കട്ടെ. ഓക്കെ, കുറച്ചും കൂടി കാണുന്നുണ്ട്. അത് പുതിയത് എടുക്കണോ അല്ലെങ്കിൽ ഇത് വെച്ചിട്ട് തന്നെ ചെയ്താൽ മതിയോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. നമുക്ക് എന്തായാലും ഈ ഒരു ഏരിയ വെച്ചിട്ട് ചെയ്യാം, ഈ ഒരു കുറച്ചുള്ള ഭാഗം മാത്രം ഒട്ടിക്കാം. ഇത്ര ഞാൻ ഒട്ടിക്കുന്നില്ല കേട്ടോ, താഴത്തേക്ക് ഞാൻ ഒട്ടിക്കുന്നില്ലേ. ഓക്കെ, അതും പോന്നു, നന്നായിട്ട് ക്ലീൻ ആയിട്ട് കിട്ടുന്നുണ്ട്, പറയാണ്ടിരിക്കാൻ വയ്യ. ഇനി ഞാൻ ഈ ഒരു ഏരിയ ഭയങ്കര കോമഡി ആയിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ അതൊന്ന് ക്ലീൻ ചെയ്യട്ടെ കേട്ടോ. വൈപ്സ് വെച്ചിട്ട് ഇങ്ങനെയാണ് വൈപ്സ് ഉള്ളത്. ഓക്കെ, വൈപ്സ് വെച്ച് ക്ലീൻ ചെയ്യുമ്പോഴത്തേക്ക് തന്നെ ഫുള്ള് വരുന്നുണ്ട് കേട്ടോ, ക്ലീനായി. സോ ഞാൻ ഈ ഒരു ഏരിയയും കൂടി എടുക്കുകയാണ് കേട്ടോ, ഈ ഒരു ഏരിയ. എനിക്ക് ഈ ഏരിയയിൽ അത്ര അങ്ങോട്ട് ഇല്ല കേട്ടോ ഹെയർ, അപ്പം കുട്ടി കുട്ടി ഹെയർ മാത്രമേ ഉള്ളൂ. ക്ലീനായി, കംപ്ലീറ്റ് ഹെയർ വന്നു കേട്ടോ. ഞാനിതൊന്ന് വൈപ്സ് വെച്ച് തുടക്കട്ടെ. നമ്മളെ കംപ്ലീറ്റ് ഹെയറും പെട്ടെന്ന് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ, രണ്ട് മൂന്ന് പ്രാവശ്യം അങ്ങനെ വാക്സ് ചെയ്യേണ്ട ആവശ്യമൊന്നും വന്നില്ല, പെട്ടെന്ന് വന്നു. അപ്പം ഞാൻ ഈ ഏരിയ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വരാം കേട്ടോ. അപ്പം ഇങ്ങനെ നോക്കുമ്പോൾ ചെറിയൊരു റെഡ്നെസ് പോലെ ഉണ്ട്, വേറെ വല്ലാതെ അങ്ങനെ എടുത്തു കാണണമെന്നില്ല, എന്നാലും ഞാൻ ഇങ്ങനെ കണ്ണാടി നോക്കുമ്പോൾ എനിക്ക് ചെറിയൊരു റെഡ്നെസ് കാണുന്നുണ്ട്. അപ്പം ഞാൻ കുറച്ച് അലോവേറ ജെൽ ഇട്ട് കൊടുക്കുകയാണ്, ഇത് ലാക്മിയുടെ 9 to 5 അലോവേറ ജെല്ലാണ്, ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ഒന്ന് സൂത് ചെയ്യാൻ വേണ്ടിയിട്ട്. ചിലവർക്ക് ഭയങ്കരമായിട്ട് റെഡ്നെസ് വരും, അങ്ങനെ ഉണ്ടെങ്കിൽ ഐസ് ക്യൂബ്സ് ഒരു തുണിയിൽ കെട്ടിയിട്ട് ജസ്റ്റ് ഒന്ന് തുടച്ചു കൊടുത്താൽ മതി, പെട്ടെന്ന് ആ ഭാഗം കാമായിക്കോളും.
എനിക്ക് അങ്ങനത്തെ ഇറിറ്റേഷൻ കാര്യങ്ങൾ പുകച്ചിലോ അങ്ങനെ ചൊറിച്ചിലോ അങ്ങനെ ഒന്നും ഫീൽ ചെയ്യില്ല. വളരെ നോർമൽ ആയിട്ട് തന്നെ. വേദന എന്ന് പറയുമ്പോൾ ഭയങ്കര അസഹനീയമായ വേദനയല്ല, പക്ഷെ നമ്മൾ തന്നെ വലിക്കുകയാണല്ലോ. അപ്പൊ അതിൻ്റെ ഒരു എന്താ പറയാ ആ ഒരു ഇതാണ് എൻ്റെ ഫേസിൽ ഉണ്ടായിരുന്നത്. അപ്പൊ ഭയങ്കര അസഹനീയമായ വേദന എന്നൊന്നും പറയാൻ പറ്റില്ല. നമ്മൾ ത്രെഡ് ചെയ്യുമ്പോഴുള്ള ആ ഒരു വേദനേൻ്റെ ആ ഒരു ലെവൽ ഓഫ് വേദന ഒക്കെ തന്നെയുള്ളൂ. അപ്പൊ അത്രയൊക്കെയാണ്. പിന്നെ ഇത് ഞാൻ എന്തുകൊണ്ടാണ് എൻ്റെ ഫേസിൽ ചെയ്യാറ്, ഞാൻ ഫേസ് വാക്സ് ചെയ്യാറില്ല, ഞാൻ ഫേസ് ഷേവ് ചെയ്യാറില്ല. ഞാൻ ചെയ്യുന്നത് ഈ ഒരു ഏരിയയും ത്രെഡിങ്ങും മാത്രമാണ്. അപ്പൊ ഞാൻ എന്തുകൊണ്ടാണ് ചെയ്യാത്തത് വെച്ചാൽ, ഒന്നാമത്തത് എനിക്ക് അത്ര വലിയൊരു ഹെയർ ഗ്രോത്ത് എൻ്റെ ഫേസിൽ ഇല്ല. പിന്നെ ഞാൻ DIYs കാര്യങ്ങളും പച്ചമഞ്ഞളൊക്കെ തേക്കാറുണ്ട്. അങ്ങനെ തേച്ച് ഒരു കൺട്രോൾ ആണ് എൻ്റെ, എനിക്ക് അങ്ങനെ വല്ലാതെ അങ്ങനെ കാണുന്ന രീതിയിലുള്ള ഒരു രോമ വളർച്ച ഇല്ല. അതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ, നമ്മൾ ഒരു തവണ ഫേസ് വാക്സ് ചെയ്യോ ഷേവ് ചെയ്യോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് തുടരാൻ ഉള്ളൊരു ടെൻഡൻസി വരും. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം നമ്മളെ ഹെയറിൻ്റെ ഈ ഒരു അറ്റം അല്ലേ കാണുന്നത്, അപ്പം ആ അറ്റം എപ്പോഴും ഫൈനായിരിക്കും, നേരെ അറ്റമായിരിക്കും. അപ്പം നമുക്കിങ്ങനെ തൊടുമ്പോൾ അതങ്ങനെ ഫീൽ ചെയ്യില്ല, കാണുമ്പോൾ ഒട്ടും അങ്ങനെ ഫീൽ ചെയ്യൂല. നമ്മൾ എസ്പെഷ്യലി ഷേവ് ചെയ്യുമ്പോഴാണ് ഇത് കുറച്ചും കൂടിയും അധികമായിട്ട് തോന്നുക. കാരണം ഷേവ് ചെയ്യുന്നത് റൂട്ടിൽ നിന്ന് അതിനെ പറിച്ചെടുക്കല്ല, അപ്പം നമ്മൾ പകുതി വെച്ചിട്ടാണ് പിന്നെയുള്ള ഹെയർ വരിക. അപ്പം അത് വല്ലാതെ ഇങ്ങനെ എടുത്തു നിൽക്കും, തൊടുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യും. അപ്പം അതുകൊണ്ട് ഷേവ് ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടിയും നമുക്ക് കൂടുതലായി ഹെയർ ഗ്രോത്ത് എന്ന് തോന്നിക്കും. പക്ഷെ അത് ഹെയർ ഗ്രോത്ത് കൂടുതലായതല്ല, ഇങ്ങനെ ആ ടിപ്പ് പോയും കൊണ്ട് പകുതി വെച്ചിട്ട് പിന്നെ ഉള്ള രോമം വരുന്ന കൊണ്ടുള്ളൊരു നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യണതാണ്. വാക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ റൂട്ടോട് കൂടി പറിച്ചെടുക്കുകയാണ്. അപ്പം പിന്നെ വരുന്ന ഹെയർ അങ്ങനെ കട്ടിയിൽ വരില്ല. പക്ഷെ അപ്പോൾ ഉള്ളൊരു പ്രശ്നം എന്താ വെച്ചാൽ, നമ്മൾ ഫേസ് വാക്സ് ചെയ്ത് നമ്മളെ മുഖം നോക്കിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കത് വാക്സ് ചെയ്യാണ്ട് കാണുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല, നമുക്ക് ചെയ്യാനുള്ള ടെൻഡൻസി കൂടും. ഇപ്പം നമ്മൾ ത്രെഡ് ചെയ്യുമ്പോൾ അങ്ങനെയാണ്, നമുക്ക് ത്രെഡ് ചെയ്യാണ്ടിരിക്കുമ്പം ഫേസ് അല്ലാതെ കാണുമ്പം തന്നെ ഒരു വൃത്തിയില്ലാത്ത പോലെ തോന്നും. നമ്മൾ ഈവൻ ബോഡി വാക്സിങ്ങിൻ്റെ കാര്യവും അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പം നമ്മൾ ആ ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളത് ഇപ്പോഴും തുടർന്ന് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കണം. അപ്പം അതുകൊണ്ടും കൂടിയാണ് ഞാൻ അത് ഫേസ് വാക്സ് ചെയ്യുക ഷേവ് ചെയ്യുക എന്നൊരു സംഭവം ചെയ്യാത്തതും സജസ്റ്റ് ചെയ്യാത്തതും. അതുകൊണ്ട് ഞാൻ സബ്സ്ക്രൈബേഴ്സിനെ അടുത്ത് ചോദിക്കാറുണ്ട് ഫേസ് വാക്സ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിക്കുമെന്ന്. അപ്പം വീഡിയോയിൽ പോലും കാണിക്കാത്ത എന്തുകൊണ്ടാണ് വെച്ചാൽ, ഞാൻ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്താൽ ഞാൻ തുടരേണ്ടി വരും. അപ്പം അതിനെനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. അപ്പം ഇത് നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള സംഭവമാണ്. ഇവിടുത്തെ ഹെയറൊക്കെ നല്ല എഫക്റ്റീവ് ആയിട്ട് തന്നെ പറിച്ചെടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹോൾ ഫേസിൽ ചെയ്യുമ്പോഴും ഇത്രയും തന്നെ എഫക്റ്റീവ് ആയിട്ട് അത് ചെയ്യും. ഇവൻ എൻ്റെ ഈ ഭാഗത്തുള്ള ഹെയർ അത്ര വലുതായിട്ട് പുറത്തേക്ക് വന്നിട്ടുണ്ടായതിൽ വളരെ ഫൈനായിട്ടുള്ള ഹെയർ ആയിരുന്നു. എന്നിട്ട് പോലും അതിൽ വളരെ നല്ല രീതിയിൽ തന്നെ പറഞ്ഞു പോന്നിട്ടുണ്ട്. വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള സംഭവം തന്നെയാണ് ഇത്. നല്ല ഈസിയാണ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്, വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഈ ഭാഗത്തൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് വേണ്ടി ഇത് ഉപയോഗിക്കാം. ഇത്ര തന്നെ നമുക്ക് വേണ്ട. അപ്പം ഇത് ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞ് ചെറിയ ചെറിയ പോർഷൻസ് ആയിട്ട് ഉപയോഗിക്കുക. അത് ഞാൻ ആ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പം അതേ രീതിയിലാണ് ഇത് ഫോളോ ചെയ്താൽ മതി. അപ്പം അത്രയാണ് ഈ വീഡിയോൻ്റെ ഡീറ്റെയിൽസ്. എനിക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ്സ് ബോക്സിൽ ചോദിച്ചാൽ മതി. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ടാറ്റ, ബൈ ബൈ.